ചരിത്ര വിജയമായി ടൂ കൺട്രീസ്. വലിയ വിജയങ്ങൾ സമീപകാലത്ത് അകന്നു നിന്ന ദിലീപിന് ടൂ കൺട്രീസ് എന്ന ചിത്രം സമ്മാനിക്കുന്നത് ബോക്സ് ഓഫീസ് കിങ് എന്ന പേരാണ്. 70 ദിവസം പിന്നിട്ട ചിത്രത്തിന് ഇപ്പോഴും പ്രധാന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ കനത്ത തിരക്ക് നിലനിർത്താനാകുന്നു. അവധി ദിവസങ്ങളിൽ ചിത്രത്തിന്റെ മിക്ക ഷോയും ഹൗസ്ഫുള്ളാണ്. കുടുംബങ്ങൾ ചിത്രത്തെ ഏറ്റെടുത്തതാണ് ഈ വിജയത്തിന് പ്രധാന കാരണം. ദിലീപിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന തമാശകളും കുടുംബ പശ്ചാത്തലവും ഒക്കെയാണ് ടൂ കൺട്രീസിന്റെ ആകർഷണം. ഉല്ലാസ് കുമാർ എന്ന തരിക്കിട കഥാപാത്രം തന്റെ ബാല്യകാല സുഹൃത്തായ ലയയെ വിവാഹം കഴിച്ച് കാനഡയിലെത്തുന്നു. അവിടെ ഉല്ലാസ് നേരിടുന്ന പ്രശ്നങ്ങൾ ചിരിയുടെ അകമ്പടിയോടെ അവതരിപ്പിച്ചിരിക്കുകയാണ് സംവിധായകൻ ഷാഫി. ചിത്രം നിർമ്മിച്ചത് രജപുത്ര വിഷൻ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ്. കേരളത്തിലാകെ 80 തിയേറ്ററുകളായി റിലീസ് ചെയ്ത ചിത്രം 70 ദിവസം കൊണ്ട് 50 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിക്കഴിഞ്ഞു. സാധാരണ പ്രേക്ഷകരെ സ്വാധീനിക്കും വിധം ഫണ്ണി എലമെന്റുകൾ ചേരുംപടി ചേർത്തൊരുക്കിയ ചിത്രത്തിൽ നായകൻ ദിലീപും നായിക മമതയും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നു. ഒപ്പം മലയാളത്തിലെ ഒരുപിടി മുൻനിര താരങ്ങളുമുണ്ട്. കേരളത്തിന് പുറത്തും വിജയകരമായി പ്രദർശനം തുടരുന്ന ചിത്രം മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകൾ പഴങ്കതയാക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ.